ആദ്യം നമ്മളൊരു വൈറ്റ് കളർ എ ഫോർ ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ട് ഹിബിസ്കസിൻ്റെ പെറ്റൽ യൂസ് ചെയ്തിട്ട് റബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലൂ കളർ ആവുന്ന വരെ റബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ബോത്ത് സൈഡിലും നന്നായിട്ട് റബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക. ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ ഹിബിസ്കസിൻ്റെ ട്രേസസ് ഒക്കെ നമ്മുടെ എ ഫോർ ഷീറ്റിൻ്റെ ഈ ഒരു പീസിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. സോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ സിസർ യൂസ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് വിനാഗിരിലാണ്. നിങ്ങൾക്ക് എന്താ പറയുക, മോരിലും അതുപോലെ ലെമൺ ജ്യൂസിലൊക്കെ ചെയ്യാൻ ഞങ്ങളിവിടെ വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നമ്മുടെ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത ആ ഒരു നമ്മുടെ ഹിബിസ്കസ് പേപ്പർ അതിൽ എന്താ പറയുക ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് എടുത്തു നോക്കുമ്പോൾ കാണാം നമുക്കത് എത്രത്തോളം നമ്മുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയോ ഇല്ലയോ എന്ന്. ഇത് നമ്മുടെ എക്സ്പെരിമെൻ്റ് അപ്പോൾ നന്നായിട്ട് സക്സസ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ബ്ലൂ കളറിൻ്റെ ഹിബിസ്കസ് റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒരു വിനാഗിറിൽ നന്നായിട്ട് ആസിഡ് ഉണ്ട്. ഈ ഒരു വിനാഗിറിൽ ഫോം ചെയ്യുന്ന ആസിഡിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡാണ്.